പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായി തന്നെ ഇരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നമ്മളും സുഖമായി തന്നെ ഇരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ കുറേ ദിവസത്തിന് ശേഷമാണ് നമ്മളൊരു ലോങ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാറ്റർഡേ ദിവസത്തെക്കുറിച്ച് വിശേഷങ്ങളാണ്. ഈ കഴിഞ്ഞ സാറ്റർഡേയിലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാനിപ്പോൾ പൂക്കളൊക്കെ കാണിക്കാത്തത് ചൂടൊക്കെ കൂടിയ കാരണം നമ്മുടെ പൂക്കളൊക്കെ ഇതായി തുടങ്ങി. പൂക്കളൊക്കെ ഉണ്ടാവുന്നില്ല അധികം. ചെടികളൊക്കെ വാടി തുടങ്ങി. എത്ര വെള്ളം ഒഴിച്ചാലും വാടി തുടങ്ങി കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ അവധി ദിവസമായ കാരണം ജിന്നൂസ് കൂടി എത്തിയിട്ടുണ്ട്. ജിന്നൂസിനെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ റിലേറ്റീവ് ആണ് കേട്ടോ. എന്തെന്ന് പറഞ്ഞോട്? ടീച്ചർ കാണുന്നില്ല, പിള്ളേർ വരച്ചു കഴിഞ്ഞല്ല. അടുത്തത് പറഞ്ഞു കൊടുക്ക് ടീച്ചറെ. പിന്നെ ഇതാ ഉച്ചകത്തേക്ക് കഴിക്കാനുള്ള നമ്മുടെ ഐറ്റങ്ങളാണ്. അപ്പോൾ ഈ തോരൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ തോരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ തണ്ടിമത്തൻ്റെ തോട് വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള തോരനാണ്. സൂപ്പർ ടേസ്റ്റി തോരനാണ്. ഓമയ്ക്കാ തോരനേക്കാട്ടൊക്കെ നല്ല ടേസ്റ്റാണ്. സത്യത്തിൽ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റമാണ്. അപ്പോൾ ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടേക്കാം. എല്ലാവരും കയറി അതിൻ്റെ റെസിപ്പി ഒന്ന് നോക്കിയിട്ട് തയ്യാറാക്കി നോക്കണം. ഇപ്പോൾ തണ്ണിമത്തൻ്റെ സീസണാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണം കേട്ടോ. പിന്നെ ഇതാ നമുക്ക് നല്ല വറ്റക്കറിയുണ്ട്. അപ്പോൾ ഇത് വറ്റക്കറി അമ്മയാണ് വെച്ചത് കേട്ടോ. നല്ല കുറുകിയ ചാറോട് കൂടിയ നമ്മുടെ വറ്റക്കറിയുണ്ട്. അപ്പോൾ ഈ വറ്റയുടെ തലയും മുള്ളും എല്ലാം കൂടെ പച്ചക്കറി തേങ്ങ അരച്ചിട്ട് നമ്മൾ മുന്നേ വെച്ചായിരുന്നു കഴിഞ്ഞ ദിവസം. ബാക്കി നല്ല പീസ് നോക്കി നമ്മൾ കറിക്ക് മാറ്റി വെച്ചതായിരുന്നു. ഇപ്പോൾ ഇതാ പാവയ്ക്ക കുറച്ച് ഉപ്പി പറ്റിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് മെഴുക്കുവരട്ടി ഉണ്ടാക്കാനാണ്. അപ്പോൾ നമ്മൾ എയർ ഫ്രയറിൽ വെച്ചിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടാണ് നമ്മളിത് റെഡിയാക്കിയെടുക്കുന്നത്. അപ്പോൾ എയർ ഫ്രയറിൽ നമ്മൾ ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് അല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുന്നേ നമ്മുടെ എയർ ഫ്രയറിൽ മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നതിനെ പറ്റിയും കേക്ക് ഉണ്ടാക്കുന്നതിനെ പറ്റിയും ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓയിൽ അധികം ഉപയോഗിക്കാതെ, അതായത് ഓയിൽ നമുക്ക് ഇനിയിപ്പം നമ്മൾ സാധാരണ നമുക്ക് ഇത് കുറച്ചുകൂടെ ഒന്ന് ഫ്രൈ ആക്കി കഴിക്കണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഓയിലിൽ ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ഇതിൽ ഫ്രൈ ചെയ്തിട്ട് നമുക്കിങ്ങനെ തന്നെ മെഴുക്കുവരട്ടി കഴിക്കാവുന്നതാണ്. പാവയ്ക്ക മാത്രമല്ല, കോവയ്ക്കായ പയർ അങ്ങനെ എല്ലാവിധ മെഴുക്കുവരട്ടിയും നമ്മളിതിൽ എയർ ഫ്രൈയിൽ വെച്ച് കഴിഞ്ഞാൽ റെഡിയായി കിട്ടും. അപ്പം നമ്മളിത് ഒരു 165 ഡിഗ്രിയിൽ ഒരു 12 മിനിറ്റാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ പാവയ്ക്ക് നല്ല ഷാലോ ഫ്രൈ ആയി കിട്ടും. ഡീപ് ഫ്രൈ ആയിട്ട് കിട്ടത്തില്ല. ഡീപ് ഫ്രൈ വേണമെന്നുള്ളവർക്കാണ് ഞാൻ പറഞ്ഞത് ഒരല്പം മാത്രം എണ്ണ എടുത്ത് 1-2 ടീസ്പൂൺ എണ്ണയിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് പിന്നെ എടുക്കാം. ഇങ്ങനെ കഴിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ, എണ്ണയില്ലാതെ തന്നെ കേട്ടോ. അപ്പോൾ ആദ്യം അമ്മു മിന്നൂസിനും ചിന്നൂസിനും കൂടി ചോറങ്ങ് കൊടുക്കുകയാണ്. രണ്ടു പേർക്കും ഫുഡ് കഴിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ രണ്ടുപേരും ഒന്നിച്ച് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ കഴിച്ചോളും എന്ന് കരുതിയിട്ടാണ് അമ്മ ആദ്യം അവർക്ക് രണ്ടുപേർക്കും കൂടി അങ്ങ് കൊടുത്തത്. മീനൊക്കെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ചിന്നൂസിനാണേ മീൻ വേണ്ടെന്ന് പറഞ്ഞു. അപ്പം മിന്നൂസ് പിന്നെ ഇച്ചിരി മീൻ കഴിച്ചു. രണ്ടുപേരും ഫിനിഷ് ആക്കാതെ രണ്ടുപേരും ഇവിടെ നിർണിപ്പിക്കത്തില്ല. ഓക്കെ, ആ മൊത്തം ഫിനിഷ് ചെയ്തിട്ട് കാണിച്ച എല്ലാവരും ഒന്ന് കാണട്ടെ. എളുപ്പം കഴിച്ച് അങ്ങനെ പിള്ളേരും പപ്പയൊക്കെ ഊണ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഇതാ പുളി ഉണ്ടായ പുളിയിൽ നന്നായിട്ട് പഴുത്ത് പുളി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഉലത്തിയിടാൻ വേണ്ടിയിട്ട് ഒരാളെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ആൾ വന്നിട്ട് പുളി ഉലുത്താനായിട്ട് കയറിയതാണ്. അപ്പോൾ ഇതാ നമ്മുടെ പുളിയെല്ലാം ഉലത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇത്രയും പുളി നമുക്ക് ഈ വർഷം കിട്ടി. ഞാൻ മുന്നേ ഷോർട്ട് വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പുളി മരത്തിൽ കുറച്ച് പുളി ഈ പ്രാവശ്യം പിടിച്ചിട്ടുണ്ടെന്ന്. പക്ഷേ അത്രയും പുളി പിടിച്ചിട്ട് ഉണ്ടെങ്കിലും ഇത്രയും കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഇതാ ഇത്രയും പുളി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നല്ല പണിയാണ്. ഇതിൻ്റെ തോടും കുരുവും ഒക്കെ കളഞ്ഞിട്ട് ഇത് റെഡിയാക്കി എടുക്കുക എന്ന് പറയുന്നത്. അമ്മ എന്തെടുക്കും? അമ്മ 156, 89. ഞാൻ പ്രഷർ നോക്കുവായിരുന്നു.
പ്രഷർ കൂടുതലുണ്ടല്ലേ. അപ്പോൾ അമ്മയ്ക്കും പപ്പയ്ക്കും രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ബി പി അല്പം കൂടുതലായിരുന്നു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ കാണിച്ചതിന് ശേഷം തിരികെ ഞങ്ങൾ എം ആർ സിൽക്സിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മൂസിനും മിന്നുസിനും ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മിന്നുസിൻ്റെ ബർത്ത്ഡേ വരികയാണ്, മാർച്ച് 1st മിന്നുസിൻ്റെ ബർത്ത്ഡേ. അപ്പം ഡ്രസ്സൊക്കെ ഞങ്ങൾ ഇവിടുന്ന് തന്നെയാണ് എടുക്കുന്നത്. പിള്ളേർക്ക് നല്ല സെലക്ഷൻ ഉണ്ട് ഇവിടെ കേട്ടോ. പിന്നെ ഡിസ്കൗണ്ട് സെയിൽ നടക്കുകയാണ്, അതുകൊണ്ട് അത്യാവശ്യം നല്ല ഓഫർ കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ കുറച്ച് ദിവസം കൊണ്ടേ അമ്മൂസ് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി, അതായത് മിന്നൂസിൻ്റെ ബർത്ത് ഡേ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ, മിന്നൂസിൻ്റെ ബർത്ത് ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി അമ്മൂസ് 3-4 ദിവസം കൊണ്ട് എൻ്റെ അടുത്ത് പറയുകയായിരുന്നു ഗിഫ്റ്റ് വാങ്ങാൻ പോകാം ഗിഫ്റ്റ് വാങ്ങാൻ പോകാം. അപ്പോൾ സമയമില്ലാത്ത കാരണം കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ ഇന്ന് മിന്നൂസും ഞാനും, അയ്യോ സോറി, അമ്മൂസും ഞാനും കൂടി ഇറങ്ങിയതാണ് ഗിഫ്റ്റ് വാങ്ങിക്കാൻ. നമ്മളിവിടെ എത്തിയിരിക്കുന്നത് കിഡൂസിലാണ് കേട്ടോ. അപ്പോൾ കിഡൂസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗിഫ്റ്റ് ഐറ്റംസിൻ്റെ ടെൻഷനില്ല, ഇഷ്ടംപോലെ ഗിഫ്റ്റ് ഐറ്റംസ് ഉണ്ട് ഇവിടെ. അതുപോലെ നല്ല സെലക്ഷൻ ഉണ്ട്. അപ്പോൾ കുഞ്ഞു കുട്ടികൾ മുതൽ വലിയ കുറച്ച് വലിയ പിള്ളേർക്കൊക്കെ വരെയുള്ള ഗിഫ്റ്റ് ഐറ്റംസ് നമുക്ക് ഇവിടെ നിന്നും വാങ്ങാവുന്നതാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു ഉടുപ്പുകൾ, അതുപോലെ തന്നെ കുഞ്ഞു ചെരുപ്പുകൾ, ഗിഫ്റ്റ് ഐറ്റംസ് എല്ലാം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ട് തിരികെ കുറച്ച് സാധനങ്ങളൂടെ വാങ്ങാനുണ്ടായിരുന്നു, അതൊക്കെ വാങ്ങിയിട്ടാണ് പിന്നെ വീട്ടിൽ പോയത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. പുതിയ വീഡിയോയുമായി വേഗം തന്നെ നമ്മൾ കാണുന്നതായിരിക്കും. ബൈ, താങ്ക് യു.